പിഴിഞ്ഞം തുറമുഖ കവാടത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ച മീൻപിടുത്ത തൊഴിലാളികൾ. പള്ളികളിൽ കരിങ്കൊടി ഉയർത്തിയതിന് പിന്നാലെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി തീരദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് ആവശ്യം. എന്നാൽ സമരം നടത്തുന്നത് പുറത്തു നിന്നുള്ളവരാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചു. കരിങ്കൊടിയുമായി നൂറിലധികം മീൻപിടുത്ത തൊഴിലാളികളാണ് വിഴിഞ്ഞം തുറമുഖ കവാടത്തിൽ എത്തിയത്. സമരം തുടങ്ങി ഒരു മാസം പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് മീൻപിടുത്ത തൊഴിലാളികൾ സമരം ശക്തമാക്കിയത്. അതേസമയം സമരം നടത്തുന്നത് മീൻപിടുത്ത തൊഴിലാളികളല്ല, പുറത്തു നിന്നുള്ളവരാണെന്ന് വകുപ്പ് മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തെ സമരത്തിൽ യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തുകാർക്ക് പങ്കില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ പുറത്തു നിന്ന് വരുന്ന ചില ആളുകളാണ് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മന്ത്രിക്ക് ബോധക്ഷയം സംഭവിച്ചുവെന്നും ജൽപ്പനകൾ നിർത്തി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നും തിരുവനന്തപുരം വികാരി യൂജിനസ് പെരേര പറഞ്ഞു. ഏത് ലോകത്ത് ജീവിക്കുന്നതെന്ന് അറിയത്തില്ല, ക്യാബിനറ്റിൽ എന്തൊക്കെ സംസാരിക്കുന്നു അറിയത്തില്ല. ഇവർക്ക് പലർക്കും ഈ കടലുമായി ബന്ധപ്പെട്ടും ഈ പോർട്ടുമായി ബന്ധപ്പെട്ടും ഈ പോർട്ട് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ സംബന്ധിച്ചും ഒരു വെളിച്ചപ്പാടുമില്ല. ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത് മന്ത്രി ദേവർകോവിൽ നിർത്തണം. കോർപ്പറേറ്റ് വൻ ശക്തികൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്ന സർക്കാരിലുള്ള വിശ്വാസവും ഞങ്ങൾക്ക് പോയി. അവരിന്ന് കോർപ്പറേറ്റിന് വേണ്ടി പരവധാനി വിരിക്കുകയാണ്. അതിൻ്റെ ആ മദനത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന സമരം. തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതെങ്ങ് മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങൾ പൂർണ്ണമായി കടലെടുത്തു. തീരത്തെ ഏഴുവരി വീടുകൾ പൂർണ്ണമായി കടലെടുത്തു. കഴിഞ്ഞ 10 വർഷമായി 70-ൽ അധികം കുടുംബങ്ങളാണ് സ്കൂളുകളിലും ഗോഡൌണുകളിലും കഴിയുന്നത്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. ജനം, തിരുവനന്തപുരം.